ഇനി നമ്മൾ അടുത്ത ഒരു ടാസ്കിലേക്കാണ് പോകുന്നത്. വളരെ സിമ്പിളായ ടാസ്കാണ്, ദ സിംപ്ലസ്റ്റ് ടാസ്ക് ഇൻ അവർ ക്ലാസ് അല്ലെ, നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും സിമ്പിൾ ടാസ്കാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും പറയാറുള്ളത് നമുക്ക് വാക്കുകളില്ല, വാക്കുകളില്ല, വൊക്കാബുലറി കിട്ടുന്നില്ല എന്നാണ്. നമ്മൾ ഏത് ഓഫ്ലൈൻ ക്ലാസ്സിലാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും വൈ കാൻ യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ അവർ പൊതുവെ പറയുന്ന ഒരു കാരണങ്ങളിൽ ഒന്നാണ് നോ വൊക്കാബുലറി എന്നാണ്. നോക്കൂ, ഈ വൊക്കാബുലറിയിൽ എന്താണ് നിങ്ങൾക്ക് അറിയാന്നുള്ളത്. ഏറ്റവും കൂടുതലായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന 500 വേർബുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് നിങ്ങൾക്ക് അറിയെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പേടിക്കാനില്ല. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വൊക്കാബുലറി. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, നിങ്ങളൊന്ന് കണ്ടുപോയാൽ മതി. പിന്നെ വാട്സപ്പിലായിട്ട് വരുമ്പോഴേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വരുമ്പോൾ അത് എഴുതി വെക്കുക. ഏറ്റവും അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ വെർബ് 2 വെർബ് 3 ഒക്കെ ചിലർക്ക് അറിയാത്തവരുണ്ടാവും, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു വൊക്കാബുലറി. ഇംപ്രൂവ് അറിയാത്തവരില്ല, പിന്നെ ഇംപ്രൂവ്ഡ് ഇംപ്രൂവ്ഡ്, മെയിൻറ്റെയിൻ മെയിൻറ്റെയിൻഡ്, ആൻഡ് പ്രൊട്ടക്ട്. പ്രൊട്ടക്ട് എന്ന് പറയുമ്പോൾ സംരക്ഷിക്കുക, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വാക്കുകൾ നോക്കുക, അതേപോലെ വെർബ് 1, 2, 3 നോക്കുക, മീനിങ് നോക്കുക. അതേപോലെ തന്നെ റൈറ്റ് റോട്ട് റിട്ടേൺ, റൈറ്റ് റോട്ട് റിട്ടേൺ. വെർബ് 2 റോട്ട് ആണ്, റിട്ടേൺ ആണ് വെർബ് 3. അത് ഇറഗുലർ വെർബ് ആണ്, 3 രീതിയിലാണുള്ളത് അല്ലെ. ഇംപ്രൂവ് ഇംപ്രൂവ്ഡ് ഇംപ്രൂവ്ഡ് എന്ന് പറയുമ്പോൾ ഇംപ്രൂവ് കഴിഞ്ഞാൽ ബാക്കി രണ്ടും ഒരേപോലെയാണ്, അതിനാണ് നമ്മൾ റെഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. ഞാൻ വേറെ പറഞ്ഞതുണ്ട്. ഇനി അതേപോലെ തന്നെ കണ്ടിന്യൂ, തുടർന്ന് പോവുക, കണ്ടിന്യൂഡ് കണ്ടിന്യൂഡ്. ആൻഡ് ഡിസൈഡ്, തീരുമാനിക്കുക, തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ അവോയ്ഡ്, നമ്മൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മൾ അവോയ്ഡ് എന്ന് പറയും. അതേപോലെ തന്നെ അവോയ്ഡഡ്. പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ തയ്യാറെടുക്കുക, നമ്മൾ റെഡി ആവുക എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്ത വൊക്കാബുലറി എന്ന് പറയുന്നത് അച്ചീവ്, നമ്മൾ നേടുക എന്നാണ്. അച്ചീവ്ഡ് അച്ചീവ്ഡ്, റിസീവ് റിസീവ്. റിസീവും അച്ചീവും തമ്മിലുള്ള സ്പെല്ലിങ്ങിൻ്റെ വ്യത്യാസം ഒന്ന് ശ്രദ്ധിക്കണം. ഇ എന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷേ ഇ ഐയും ഒന്ന് ഐ ഇയും ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. അതേപോലെ തന്നെ റിയലൈസ്, തിരിച്ചറിയുക എന്നറിയുന്നതാണ്, തിരിച്ചറിഞ്ഞു, റിയലൈസ്ഡ് ആണ്. അതേപോലെ ഡിസ്കവർ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക. എക്സ്പെക്ട് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക, പ്രതീക്ഷിച്ചു എന്ന് പറയുമ്പോൾ എക്സ്പെക്ടഡ് എന്നാണ്. ഇത്രയും അത് തന്നെയാണ്. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, അപ്പം ചുരുക്കുക എന്നൊക്കെ പറയും, റെഡ്യൂസ്ഡ് റെഡ്യൂസ്ഡ്. അതേപോലെ തന്നെ ഇൻവോൾവ്, മുഴുകുക എന്നാണ്. ഏതെങ്കിലും കാര്യത്തിൽ മുഴുകുക എന്ന് പറയുന്നതിനാണ് നമ്മൾ ഇൻവോൾവ് എന്ന് പറയുന്നത് അല്ലെ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ മുഴുകുന്നതിനാണ് ഇൻവോൾവ് എന്ന് പറയുന്നത്. ഇത്രയും വാക്കുകളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ വെർബ് 2, വെർബ് 3, വെർബ് 3 അറിയാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, പിന്നീട് അതൊന്ന് നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക.